നമസ്കാരം. റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം ലയണൽ മെസ്സിയെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി സ്വന്തമാക്കിയത്. ഇതോടുകൂടിയാണ് അമേരിക്കൻ ഫുട്ബോളിന് വലിയ ഒരു പ്രചാരം ലഭിച്ചു തുടങ്ങിയത്. കൂടുതലായിട്ട് ആളുകൾ അമേരിക്കൻ ഫുട്ബോളിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ലയണൽ മെസ്സി അവിടേക്ക് എത്തിയത് മുതലാണ്. മെസ്സിയുടെ വരവ് എല്ലാ മേഖലകളിലും വലിയ പുരോഗതിയാണ് അമേരിക്കയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ലീഗ്സ് കപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നു. ക്ലബിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ കിരീടമാണ് ലയണൽ മെസ്സി ഇന്റർ മയാമിക്ക് നേടിക്കൊടുത്തത്. ആ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച താരവും ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനും ലയണൽ മെസ്സി തന്നെയായിരുന്നു. ഇതെല്ലാം അമേരിക്കൻ ഫുട്ബോളിന് വലിയ രൂപത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ ലയണൽ മെസ്സിയുടെ എഫക്റ്റിൽ MLS കമ്മീഷണറായ ഡോൺ ഗാർബർ തൻ്റെ അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മെസ്സിയുടെ വരവോടുകൂടി അമേരിക്കൻ ഫുട്ബോളിൻ്റെ കാണികൾ പ്രതീക്ഷിക്കാത്ത വിധം കുതിച്ചേർന്നു എന്നാണ് ഗാർബർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: MLSലെ സീസൺ പാസ് വഴി വലിയ മത്സരങ്ങൾക്ക് 1 മില്യൺ വ്യൂവേഴ്സിന് മുകളിൽ കാണികൾ ലൈവ് ആയിക്കൊണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടമാണിത്. ഇതാണ് MLSന്റെ കമ്മീഷണർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആപ്പിൾ TV വഴി നിരവധി ആരാധകരാണ് ഇപ്പോൾ ലയണൽ മെസ്സിയുടെയും ഇന്റർ മയാമിയുടെയും മത്സരം വീക്ഷിക്കുന്നത്. മെസ്സിയുടെ വരവോടുകൂടി കൂടുതലായിട്ട് പുതിയ വരിക്കാരെ സമ്പാദിക്കാനും ആപ്പിൾ TVക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും MLSന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് ഇനി നടക്കാനുള്ളത്. പക്ഷേ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെസ്സിയുടെ ഈ സീസൺ നേരത്തെ അവസാനിച്ചിരുന്നു. ഇനി അടുത്ത ജനുവരി മാസത്തിലാണ് ലയണൽ മെസ്സി ഇന്റർ മയാമിക്കൊപ്പം ജോയിൻ ചെയ്യുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.